ആരാണ് ഒരു വൈദികൻ എന്നുള്ളതിനെ പറ്റി നമുക്ക് തർക്കമില്ല, ആർക്കും അറിയാതെയില്ല, ചുമ്മാ ആർക്കും അറിയാതെയില്ല, മറ്റുള്ളവർക്കും അറിയാൻ പാടില്ലായിയില്ല. ആരാകണം ഒരു വൈദികൻ, ആരാകരുത് ഒരു വൈദികൻ എന്നുള്ളതിനെ പറ്റിയും ചുമ്മാരേക്കാൾ നല്ല നിശ്ചയം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കുണ്ട് എന്നെനിക്കറിയാം. എബ്രായ ലേഖന 5:1 പറയുന്നുണ്ട് ആരാണ് ഒരു ഉത്തമ പുരോഹിതൻ. ഇവിടെ 4 കാര്യങ്ങൾ പറയുകയാണ്. 1, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഒരു പുരോഹിതൻ. 2, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു പുരോഹിതൻ. 3, ദൈവജനത്തിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഒരു പുരോഹിതൻ. 4, അവിടെ പറയുന്നത് തനിക്ക് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും പാപപരിഹാര ബലി അർപ്പിക്കുവാൻ നിയുക്തനായി തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി. എബ്രായ ലേഖനത്തിൽ കാണുന്ന ഈ പുരോഹിതനെ പറ്റിയുള്ള സങ്കല്പവും അതിൻ്റെ വ്യാഖ്യാനവും ഒക്കെ ബഹുമാനപ്പെട്ട ജസ്റ്റിൻ ഓലിക്കൽ അച്ഛൻ അതികഴിഞ്ഞ കാലയളവിൽ അച്ഛൻ നന്നായി പഠിച്ചിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. 11 സെമിനാരിയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പുരോഹിതൻ ആരായിരിക്കണമെന്നും പൗരോഹിത്യ ജീവിതം എന്താണെന്നും അച്ഛന് നല്ല ബോധ്യമുണ്ട് എന്ന് എനിക്കറിയാം. എനിക്കതറിയില്ല, ഇതറിയില്ല എന്ന് പറയാൻ പൗരോഹിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സാധിക്കില്ല. കാരണം വളരെ ദീർഘകാലത്തെ പരിശീലനം അച്ഛന് ലഭിച്ചിട്ടുണ്ട്. പൗരോഹിത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പുരോഹിതൻ ആരാണ് അല്ലെ, പുരോഹിതൻ എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി 5 കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 5 Ds of priesthood എന്നാണ് അതിന് വിളിക്കുക. ഡിയിൽ ആരംഭിക്കുന്ന 5 കാര്യങ്ങൾ. 1, പ്രീസ്റ്റ്ലി ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ. പരിപൂർണമായി ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരാളാണ് ഒരു പുരോഹിതൻ. സോ പ്രീസ്റ്റ്ലി ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് കംപ്ലീറ്റ് ഡെഡിക്കേഷൻ, പരിപൂർണ സമർപ്പണം നടത്തേണ്ടുന്ന ഒരാൾ. ദീർഘമായി പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അടുത്തതിലേക്ക് പോകും. 2, പ്രീസ്റ്റ്ലി ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഡിസിപ്ലിൻ. അച്ചടക്കത്തിൻ്റെ ഒരു ജീവിതമാണ്. അച്ചടക്കമില്ലാതെ വരുമ്പോഴാണ് പൗരോഹിത്യ ജീവിതത്തിൽ ഒത്തിരിയേറെ പാളിച്ചകൾ ഉണ്ടാകുന്നത്. നമുക്കറിയാം സമകാലീന സംഭവങ്ങളൊക്കെ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. സഭയോട് ചേർന്ന് നിൽക്കാതെ, സഭയുടെ ആരാധനക്രമത്തോട് ചേർന്ന് നിൽക്കാതെ, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കാതെ പോകുന്ന വൈദികരുണ്ട്. ഈ അടുത്ത കാലത്ത് പല കാര്യങ്ങളും നമ്മൾ കണ്ടു. പൗരോഹിത്യ ജീവിതത്തിൽ അച്ചടക്കം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തനിക്കിഷ്ടമുള്ളത് ചെയ്യാനല്ല, ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുക, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ചെയ്യുക എന്നുള്ളതാണ്. 3rd D എന്ന് പറയുന്നത്, പ്രീസ്റ്റ്ലി ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഡിഫറൻസ്. വ്യത്യസ്തമായ ഒരു ജീവിതമാണ് പുരോഹിതൻ്റേത്. എല്ലാവരും ജീവിക്കുന്ന പോലെയുള്ളൊരു ജീവിതമല്ല, വ്യത്യസ്തമായ, വ്യത്യസ്തതയുടെ ഒരു ജീവിതം. 4, പ്രീസ്റ്റ്ലി ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഡിഫിക്കൽട്ടീസ്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം. പൗരോഹിത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും മാത്രമാണ് എന്ന് ചിന്തിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം അതിൻ്റെ കൂടെ തന്നെ പ്രയാസങ്ങളും വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം. ഇസ് എ ലൈഫ് ഓഫ് ഡിഫിക്കൽട്ടീസ്. അതുകൊണ്ട് ഈ പ്രയാസങ്ങൾ എനിക്ക് വേണ്ട, സന്തോഷവും സമാധാനമൊക്കെ മതി എന്ന് ഒരു പുരോഹിതന് ചിന്തിക്കാനായിട്ട് തീരുമാനിക്കാനായിട്ട് സാധ്യമല്ല. ഇത് രണ്ടും കൂടി ചേരുന്നതാണ് ഒരു പൂർണ്ണ ജീവിതം. ജസ്റ്റിനച്ഛൻ്റെ ജീവിതത്തിലും സന്തോഷത്തോടൊപ്പം തന്നെ, സമാധാനത്തോടൊപ്പം തന്നെ പ്രതിസന്ധികളൊക്കെ വരാം, പ്രതികൂലങ്ങളായ സാഹചര്യങ്ങളും വരാം. അത് അതിൻ്റെ ഭാഗമാണ്. അതതിൻ്റെ ഭാഗമായി നമ്മൾ കാണുമ്പോഴാണ് ആ ജീവിതം തന്നെ പൂർണ്ണമാകുക. മറ്റൊന്ന്, 5th, പ്രീസ്റ്റ്ലി ലൈഫ് ഈസ് എ ലൈഫ് ഓഫ് ഡിലിജൻസ്. വിവേകത്തിൻ്റെ ജീവിതം, വിവേകപൂർണമായി ജീവിക്കാനുള്ള ഒരു ജീവിതം. അതുകൊണ്ട് ഈ 5 Ds ചേരുന്ന ഒരു ജീവിതം. അത് തീർച്ചയായിട്ടും ജസ്റ്റിൻ ഓലിക്കലച്ചൻ അതിന് വളരെ മുൻപന്തിയിലാകും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയമില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ എനിക്കറിയാം, അദ്ദേഹത്തെ പഠിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകളും ശുദ്ധികളും നന്മകളും ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു വൈദികൻ എപ്പോഴാണ് പൗരോഹിത്യ ജീവിതത്തിൽ വിജയിക്കുന്നത്, പരാജയപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഒരു വൈദികൻ പൗരോഹിത്യ ജീവിതത്തിൽ വിജയിക്കുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആനന്ദം അനുഭവിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ്.
അടുക്കൊരു പ്രമോദ നാരായണൻ അതേപ്പറ്റി സൂചിപ്പിച്ചു. ഞാൻ പുഴിക്കുന്നും ഇത് തന്നെയാണ് പറഞ്ഞത്. പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആനന്ദം, അങ്ങനെ ഒരു പുസ്തകമുണ്ട്, നിർമ്മൽ ജോസ് പുറത്തിറങ്ങിയ ഒരു പുസ്തകമാണ്, ദ ജോയ് ഓഫ് പ്രീസ്റ്റ്ഹുഡ്, പൗരോഹിത്യത്തിൻ്റെ ആനന്ദം. എപ്പോഴാണ് ഒരു പുരോഹിതന് ആനന്ദമുണ്ടാകുക? പുരോഹിതന് സന്തോഷമുണ്ടാകുന്ന കാര്യമല്ല, സന്തോഷം നമുക്ക് പല വിധത്തിലുണ്ടാകാം, പക്ഷേ ആനന്ദം ഒരു പുരോഹിതനുണ്ടാകുന്ന എപ്പോഴാണ്? ആനന്ദമുണ്ടാകുന്നത് ഒരു ബന്ധത്തിലാണ്, ദൈവവുമായി, ദൈവീക കാര്യങ്ങളുമായി, ദൈവാലയവുമായി, ദൈവജനവുമായുള്ള ഒരു ബന്ധത്തിലൂടെയാണ് ഈ ആനന്ദം കണ്ടെത്തുക. അതൊരു ആന്തരികമായി പുരോഹിതൻ അനുഭവിക്കുന്ന ഒരനുഭവമാണ് ഈ ആനന്ദം എന്ന് പറയുക. അതുകൊണ്ട് ജഷ്നോലിക്കലച്ചൻ്റെ ജീവിതവും ആനന്ദത്തിൻ്റെ ജീവിതമാകട്ടെ. ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ പൗരോഹിത്യ യാത്രയിൽ അദ്ദേഹം ഇന്ന് കാലെടുത്ത് വയ്ക്കുന്നത് ഈ പൗരോഹിത്യത്തിൻ്റെ ആനന്ദത്തിലേക്ക് തന്നെ ആകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ടും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയുമാണ്. ഒരു പുരോഹിതൻ പരാജയപ്പെടുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ, ഒരു പുരോഹിതൻ്റെ പരാജയം എന്ന് പറയുന്നത് ആരാണ് താന് എന്ന് അറിയാൻ പാടില്ലാതെ വരുമ്പോഴാണ്. ആരാണ് താൻ എന്ന് അറിയാതെ വരുമ്പോൾ പലപ്പോഴും പരാജയങ്ങളിലേക്ക് പോകും. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, കുറേ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നൊരു നാടകമാണ് ജീസസ്. പ്രായമുള്ളവരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പം ജീസസ് എന്ന് പറയുന്ന ഒരു നാടകം ഒരു പ്രദേശത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് നാടകം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ വൈകാരികമായ രംഗങ്ങൾ മുഹൂർത്തങ്ങളുള്ള ഒരു നാടകം. അതിൻ്റെ ഒരു ഘട്ടത്തിൽ കുരിശിക്കിടക്കുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ കുത്തുന്ന ഒരു രംഗമുണ്ട്. തിരുവിലാവിൽ പടയാളി താഴെ നിന്ന് കുത്തും. അങ്ങനെ കുത്തേണ്ടുന്ന അവസരമായി കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ നിൽക്കുന്ന പടയാളി യേശുക്രിസ്തുവിൻ്റെ കുത്തി. തിരുവിലാവിലാണ് കുത്തേണ്ടത്, പക്ഷേ തിരുവിലാവിലല്ല, അസ്ഥാനത്തായി പോകും ഈ കുത്ത്. ഈ കുരിശ് കിടക്കുന്നത് യേശുക്രിസ്തുവായി അഭിനയിക്കുന്ന ഒരു പാപ്പച്ചൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് പാപ്പച്ചൻ. അപ്പം പാപ്പച്ചൻ കുത്തുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പാപ്പച്ചൻ ആകെപ്പാട് പ്രയാസമായി തെറിവിളി തുടങ്ങി. മൈക്കിൽ കൂടാന്ന് ഓർക്കണം, നാടകമാണ്. പക്ഷേ കുത്തു കൊള്ളേണ്ടടുത്തല്ല കുത്തുകൊണ്ട് എന്ന് കണ്ടപ്പോഴത്തേക്ക് പാപ്പച്ചൻ്റെ തനി സ്വഭാവം പാപ്പച്ചനോട് കിടന്ന് തെറിവിളിക്കാൻ തുടങ്ങി. നാടകം, ആളുകളെല്ലാം കൂളി തുടങ്ങി. നാടകം വൻ പരാജയം, കട്ടനിട്ടു, ആകെപ്പാടെ പ്രശ്നം. ഇതെല്ലാം കഴിഞ്ഞിട്ട് പാപ്പച്ചനോട് ചോദിച്ചു, പാപ്പച്ച നീ എന്തായി കാണിച്ചത്? നാടകം, നാടകം നീ മൈക്കിൽ കൂടെ തെറി വിളിക്കുന്നോ? അപ്പം പാപ്പച്ചൻ പറയുകയാണ്, ക്ഷമിക്കണം, ഞാൻ യേശുക്രിസ്തു ആണെന്നുള്ളത് അങ്ങ് മറന്നുപോയി. യേശുക്രിസ്തു തെറി വിളിക്കാൻ പാടില്ലല്ലോ. കുരിശിൽ കിടന്ന് എനിക്ക് ഈ എൻ്റെ ദേഹത്ത് ഭയങ്കരമായി കുത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ റോളങ്ങ് മറന്നുപോയി. ഞാൻ യേശുക്രിസ്തുവായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ, തെറി വിളിക്കാൻ പാടില്ലല്ലോ. പലപ്പോഴും നമുക്ക് പറ്റുന്നത് തന്നെയാണ്, നമ്മൾ ആരാണ് എന്ന് മറന്ന് ജീവിക്കുന്നതാണ് ഏതൊരു വ്യക്തി ഇവിടെയും ജീവിതത്തിൻ്റെ പരാജയം.